Ana Lucia. Jack, 42F. 42F. All right, all of you, get up. Sawyer! Shut up! എപ്പിസോഡിന്റെ തുടക്കത്തിൽ അനലൂസിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മൾ കാണുന്നത്. ഷൂട്ടിംഗ് റേഞ്ചിൽ പ്രാക്ടീസ് ചെയ്ത് നിൽക്കുകയാണ് അനലൂസിയ. ശേഷം സീനിയറിന് മുൻപിലിരിക്കുന്ന അവളോട് അവളുടെ സുഖാന്വേഷണങ്ങൾക്ക് ഒടുവിൽ 4 മാസങ്ങൾക്കിപ്പുറം അനലൂസിയയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി പറയുന്ന അയാൾ ലോസ് ഏഞ്ചലസിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസറായുള്ള അവൾക്ക് ആ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കാമെന്ന് അറിയിക്കുകയാണ്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ കാട്ടിൽ തനിക്ക് കയ്യബദ്ധം സംഭവിച്ച് നിരപരാധിയായ ഒരു ജീവൻ ഇല്ലാതായി എന്ന ഞെട്ടലിൽ സോയറിൽ നിന്ന് അടിച്ചുമാറ്റിയ ഇനി ബുള്ളറ്റ് അവശേഷിക്കാത്ത ആ ഗണ്ണുമായി നിൽക്കുകയാണ് അനലൂസിയ. തന്റെ പ്രിയപ്പെട്ടവളെ കൊന്നിട്ട് ഗണ്ണുമായി നിൽക്കുന്ന ഏതോ ഒരു യുവതിയെ കാണുന്ന സയ്യിദ്. തനിക്ക് ഒരാളെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഷനോണിനെ അറിയിച്ച അതേ തോക്കുമായി കാലിയോട് അനലൂസിയയ്ക്ക് നേർക്ക് പോവുകയാണ്. ഇടയിൽ അനലൂസിയയ്ക്ക് സംരക്ഷണമായി എക്കോ സയ്യിദിനെ തടഞ്ഞുകൊണ്ട് അയാൾക്ക് നേർക്ക് ചാടി വീഴുകയാണ്. അത് കണ്ട് അവൻ ഞങ്ങളുടെ ആളാണ് എന്ന് എക്കോയോട് മൈക്കിൾ വിളിച്ചു പറയുകയാണ്. അവനെ വിട്ടേക്ക് എന്ന് തന്നെ സയ്യിദ് കൊന്നോട്ടെ എന്ന പോലെ അനലൂസിയയും വിളിച്ചു പറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ സയ്യിദിനും എക്കോയ്ക്കുമിടയിൽ മൽപ്പിടുത്തം ശക്തമാവുമ്പോൾ തന്റെ കയ്യിലിരുന്ന ഗണ്ണിന്റെ പിടികൊണ്ട് സയ്യിദിനെ തലയ്ക്കടിച്ച് ബോധം കെടുത്തുകയാണ് അനലൂസിയ. ബോധം മറിഞ്ഞ് അയാളുടെ പക്കലുണ്ടായിരുന്ന ഗണ്ണും വേഗത്തിൽ കൈക്കലാക്കുന്ന അവൾ സയ്യിദ് ബോധരഹിതനായി വീണത് കണ്ട് ഓടിയെടുക്കുന്ന മൈക്കിളിന് നേർക്ക് ആ ഗണ്ണ് ചൂണ്ടി അയാളെ തടഞ്ഞു നിർത്തുകയാണ്. ആരും അനങ്ങരുത്, ആരും എന്ന് തന്റെ മുൻപിൽ നിൽക്കുന്ന സകലരെയും ഗൺ പോയിന്റിൽ ഭീഷണിപ്പെടുത്തുകയാണ് അനലൂസിയ. അവൾക്ക് അരികിൽ നിൽക്കുന്ന എക്കോയോട് സയ്യിദിന്റെ അടുക്കൽ ഗണ്ണല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ അവൾ പറയുമ്പോൾ എന്ത് എന്ന് കാര്യം മനസ്സിലാവാതെ നിൽക്കുകയാണ് എക്കോ. ആ സമയത്ത് നിനക്കെന്താ ഭ്രാന്താണോ എന്ന് ചോദിച്ച് അവൾ കരികിലേക്ക് വരുന്ന മൈക്കിളിന് നേർക്ക് തോക്ക് ചൂണ്ടിയിട്ടും അയാൾ തനിക്ക് അരികിലേക്ക് വരുന്നത് കണ്ട് അടുത്തു വന്നാൽ ഉറപ്പായും ഷൂട്ട് ചെയ്യും എന്നതുപോലെ മരത്തിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ് അവൾ. അത് കണ്ട് കലിപ്പിൽ ജിൻ മുന്നോട്ടേക്ക് വരുമ്പോൾ അങ്ങോട്ട് മാറി നിക്കടാ എന്നലർന്ന അനലൂസിയ എക്കോയോട് സയ്യിദിനെ കെട്ടിയിടാൻ പറയുമ്പോൾ ഇല്ല, ഞാൻ ചെയ്യില്ല എന്ന് നിൽക്കുന്ന അയാളോട് എടോ തന്നെ അവൻ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നവൾ പറയുമ്പോഴും അല്ല എന്ന് അവിടെ ഇപ്പോൾ നടന്നതെല്ലാം നല്ല ബോധ്യമുള്ള എക്കോ സയ്യിദിന് അരികിൽ നിന്ന് നടന്നു മാറുകയാണ്. അതോടെ അനലൂസിയ ലിബിക്ക് നേർക്ക് ഗണ്ണ് ചൂണ്ടി സ്ട്രക്ചറിലെ വള്ളികൾ അഴിച്ചെടുത്ത് സയ്യിദിനെ കെട്ടിയിടാൻ ലിബിയെ ഭീഷണിപ്പെടുത്തി നിൽക്കുകയാണ്. അത് കേട്ട് സ്ട്രക്ചർ ഇല്ലാതെ സോയറിനെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ദേഷ്യപ്പെടുകയാണ് മൈക്കിൾ. വാ അടച്ച് മിണ്ടാ നിന്നോ എന്ന് അയാളോട് വീണ്ടും ദേഷ്യപ്പെടുകയാണ് അനലൂസിയ. സോയറിനെ ഉടനെ ഡോക്ടറിനെ കാണിച്ചില്ലെങ്കിൽ അയാൾ മരിച്ചുപോകുമെന്ന് അവളോട് സമാധാനത്തിൽ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ലിബി. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയാം എന്ന് വീണ്ടും ലിബിക്ക് നേർക്ക് പിടിച്ച ഗണ്ണിൽ കൈമുറുക്കുകയാണ് അനലൂസിയ. ഒപ്പം നമുക്ക് അവളുടെ ഫ്ലാഷ് ബാക്കിലേക്കും പോകാം. മാസങ്ങൾക്ക് ശേഷം ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുന്ന അനലൂസിയ ക്യാപ്റ്റന്റെ റൂമിൽ വന്ന് നിൽക്കുകയാണ്. ക്യാപ്റ്റൻ മാത്രമല്ല അവളുടെ അമ്മ കൂടിയാണവർ. അവളോട് സുഖാന്വേഷണം നടത്തുന്ന ക്യാപ്റ്റൻ അവൾക്കുള്ള അസൈൻമെന്റ് എടുത്ത് നൽകുമ്പോൾ അത് നോക്കി അതൃപ്തിയോടെ തന്നെ ഒരു മേശയ്ക്ക് മുൻപിൽ ഇരുത്താൻ പോകുവാണോ എന്ന് ചോദിച്ചു നിൽക്കുന്ന അവൾ. എനിക്ക് പട്രോളിംഗ് ഡ്യൂട്ടി തന്നേക്ക് എന്നാവശ്യപ്പെടുമ്പോൾ ഡ്യൂട്ടിയിലിരിക്കെ ഒരാൾക്ക് നേർക്ക് വെടിയുതിർത്ത അനലൂസിയയ്ക്ക് പട്രോളിംഗ് ഒന്നും തരാൻ സാധ്യമല്ല എന്നവളെ അറിയിക്കുന്ന ക്യാപ്റ്റനോട് ഇത് നിങ്ങൾ എൻ്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ചെയ്യുന്നതാണോ അതോ അമ്മ ആയതുകൊണ്ടോ എന്ന് ചോദിക്കുന്ന അവളോട് രണ്ടും. വീണ്ടും നിനക്ക് ഞാൻ പട്രോളിംഗ് തന്നാൽ മകൾക്കായി ഞാൻ ആനുകൂല്യങ്ങൾ ചെയ്തതായി എല്ലാവരും അറിയും. ഒരു മകളോടെന്നതുപോലെ നിന്നോട് പെരുമാറരുതെങ്കിൽ നീ എന്നോട് ആനുകൂല്യങ്ങളും ചോദിക്കരുത് എന്ന് മറുപടി പറയുന്ന അവരോട് എന്നെ ട്രാൻസ്ഫർ ചെയ്തേക്ക് എന്ന് ഉറച്ചു നിൽക്കുകയാണ് അനലൂസിയ. അതോടെ അവർ പട്രോളിംഗ് ഡ്യൂട്ടി എഴുതി അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് അവിടുത്തെ മറ്റൊരു ഓഫീസറായ റാക്സ് എത്തി അനയ്ക്ക് ഒരു കോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അവര് നിനക്കൊരു കേക്കൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്ന് ക്യാപ്റ്റനായ അമ്മ പറയുന്നത് കേട്ട് പുഞ്ചിരിക്കാൻ തുടങ്ങുന്ന അവളോട് സർപ്രൈസ് ആയതുപോലെ ഒന്ന് അഭിനയിച്ചേക്ക് എന്നും അവർ പറയുമ്പോൾ അവിടുന്ന് പോവുകയാണ് അനലൂസിയ. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ മറുവശത്ത് ബീച്ചിൽ കുപ്പിയിൽ വെള്ളം നിറച്ചു നിൽക്കുന്ന ജാക്കിനെ കണ്ട് അയാൾ ഇപ്പോഴെങ്കിലും ഹാച്ചിന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയല്ലോ എന്ന് ചോദിച്ചു വരുന്ന റോസ് അവരുടെ കയ്യിലിരുന്ന കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് അയാൾക്ക് നൽകുമ്പോൾ അതും കഴിച്ചു നിൽക്കുകയാണ് ജാക്ക്. അപ്പോഴാണ് ഗോൾഫ് ബോൾ വന്ന് വെള്ളത്തിൽ വീഴുന്നത് ജാക്ക് കാണുന്നത്. ആ തീരത്തോട് ചേർന്ന് നിന്ന് ഹേർളിയും ചാർളിയും കേറ്റും ഗോൾഫ് കളിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഹേർളിയുടെ 165 മില്യൺ ആസ്തിയെ കുറിച്ച് വിശ്വസിക്കാത്ത ചാർളി കേറ്റിനോടും അത് പറഞ്ഞ് ഹേർളിയെ കളിയാക്കാൻ തുടങ്ങുകയാണ്.
ആണ്. പക്ഷെ അതിനു മുൻപ് ചാർലിക്ക് വട്ടാണെന്ന് വിഷയം മാറ്റുകയാണ് ഹേർലി. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരികയാണ് ജാക്ക്. അയാളെ കണ്ടിട്ട് ഗോൾഫ് കളിച്ച് ആര് ജയിക്കുമെന്ന് വെല്ലുവിളിച്ച് നിൽക്കുകയാണ് കെയ്റ്റ്. അവരുടെ സംസാരം കണ്ട് രണ്ടുപേരെയും കളിയാക്കുകയാണ് ഹേർലിയും ചാർലിയും. അതേസമയം കാട്ടിൽ തീരെ വയ്യാതെ കിടക്കുന്ന സോയറിന് വായിലേക്ക് വെള്ളം ഒഴിച്ച് നൽകുകയാണ് എക്കോ. സംഭവിച്ചത് ഒരപകടമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമെന്നും അവരുടെ ക്യാമ്പിലേക്ക് പോകാമെന്നും അനലൂസിയോട് പറഞ്ഞു നിൽക്കുകയാണ് ലിബി. ആ സമയത്ത് ബോധം തെളിയുന്ന സയീദിനെ കണ്ട് മൈക്കിളോ ജിന്നോ അനങ്ങിയാൽ ഒച്ചയുണ്ടാക്കാൻ ലിബിയെ പറഞ്ഞേൽപ്പിച്ചിട്ട് സയീദിന് അരികിലേക്ക് സംസാരിക്കാൻ ചെന്ന് നിൽക്കുകയാണ് അന. എന്നാൽ അവളെ കണ്ട് തന്റെ കെട്ടഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾക്ക് നേർക്ക് ആക്രോശത്തോടെ അലറുകയാണ് സയീദ്. അത് കണ്ട് എന്തു പറയണമെന്നറിയാതെ അനലൂസിയെ നിൽക്കുമ്പോൾ സോയറിനെയും ചുമലിലെടുത്ത് അവിടുന്ന് അവരുടെ ക്യാമ്പിലേക്ക് പോകാൻ തുടങ്ങുകയാണ് എക്കോ. പോകരുത്, ഇതുപോലൊരവസ്ഥ നിങ്ങൾക്കാണ് വന്നതെങ്കിൽ ഇവൻ നിങ്ങളെ തിരിഞ്ഞു നോക്കില്ലായിരുന്നു എന്ന് എക്കോയെ അവൾ തടയുമ്പോൾ അവളെ ഒന്ന് നോക്കുന്ന എക്കോ, ഇത് ഇവന് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. അത് നോക്കി നിൽക്കുന്ന അനലൂസിയ അവളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. താൻ ആഗ്രഹിച്ചതുപോലെ പട്രോളിംഗ് ഡ്യൂട്ടി ചെയ്യുന്ന അനലൂസിയ അവളോട് ഡാനിയുടെ നിന്റെയും കാര്യം പറഞ്ഞു, ഞാൻ അവനെ ഇടിച്ചു പരിപ്പെടുക്കട്ടെ എന്ന് ചോദിച്ച് ആ കാർ ഓടിക്കുന്ന റാക്സ്, ഒന്നും വേണ്ട ഇത് ഇങ്ങനെ തന്നെയാ നല്ലത് എന്ന് അയാളോട് പറയുന്ന അനലൂസിയ. ഇങ്ങനെ സമാധാനമായ ഒരു പ്രദേശത്ത് കൂടി എന്തിനു പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ, നീ ജോലിയിൽ തിരികെ കയറിയതല്ലേ ഉള്ളൂ, കുറച്ച് ദിവസം ഇങ്ങനെ പോകട്ടെ എന്ന് പറയുന്ന അയാളോട്, ഇതും ക്യാപ്റ്റന്റെ നിർദ്ദേശമാണോ എന്ന് തിരക്കുകയാണ് അവൾ. ക്യാപ്റ്റൻ പറയുന്നതല്ലേ കേൾക്കാൻ സാധിക്കൂ എന്നിരിക്കുകയാണ് റാക്സ്. അപ്പോഴാണ് ആ പ്രദേശത്തിന് 3 ബ്ലോക്ക് അപ്പുറത്ത് നിന്നും ഒരു ഗാർഹിക അതിക്രമം റിപ്പോർട്ട് ചെയ്തതായി വാക്കി ടോക്കിയിലൂടെ അവർക്ക് സന്ദേശം ലഭിക്കുന്നത്. അത് നമുക്കുള്ളതല്ലനാ എന്ന് റാക്സ് തടഞ്ഞിട്ടും കേൾക്കാതെ അവിടേക്ക് പോകാമെന്നിരിക്കും ാണ് അനലൂസിയ. അങ്ങനെ അവിടേക്ക് പോകുന്ന അവർ കാണുന്നത് ഒരു പൊടിക്കുഞ്ഞിനെയും കയ്യിലെടുത്ത് ആ കുഞ്ഞു കിടന്ന് കരയുന്നത് പോലും മൈൻഡ് ചെയ്യാതെ വഴക്കിടുന്ന ഭാര്യയും ഭർത്താവിനെയുമാണ്. അവരെ ശാന്തമാക്കാൻ ശ്രമിച്ച് സംസാരിക്കുകയാണ് റാക്സ്. അവിടേക്ക് പോലീസ് എത്തിയതുപോലും ശ്രദ്ധിക്കാതെ പരസ്പരം കലഹിക്കുന്ന അവർക്കിടയിലെ ആ കുഞ്ഞിന്റെ കരച്ചിൽ ശബ്ദം അസ്വസ്ഥത ഉണ്ടാക്കുന്ന അനലൂസിയ ദേഷ്യം കയറി കൈ ഉയർത്തി നിലത്തിരിക്ക് എന്ന് ഗണ്ണ് ചൂണ്ടി പറയുമ്പോൾ ഭാര്യയോട് ഉടക്കി ടിവിയും ഒക്കെ ആയിട്ട് സ്ഥലം വിടാൻ നിന്ന ആൾ ടിവിയും തറയിലിട്ട് ഭയന്ന് അവളെ അനുസരിക്കുകയാണ്. ആ ടിവി തിരികെ വാങ്ങാൻ അയാൾക്കിട്ട് ഇടിയും കൊടുത്തു നിന്ന ആ സ്ത്രീയും ശാന്തം. അവരോട് കുഞ്ഞുമായി വീട്ടിലേക്ക് കയറിപ്പോവാൻ അനലൂസിയ പറയുമ്പോൾ അവളെ ശാന്തമാക്കാൻ ശ്രമിക്കുകയാണ് റാക്സ്. അയാളുടെ വാക്ക് കേട്ട് ഗണ്ണ് തിരികെ പോക്കറ്റിൽ വെക്കുന്ന അനലൂസിയ ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ കാട്ടിൽ എന്ത് വേണമെന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന അനലൂസിയ, ഒരുവിധം ശാന്തനായതുപോലെ ഇരിക്കുന്ന സയീദ്, അയാളെ അഴിച്ചു വിട്ടേക്കാൻ അനലൂസിയോട് പറയുന്ന ലിബി, അവളോട് ആകെ കലിപ്പായിട്ടിരിക്കുന്ന മൈക്കിൾ പെട്ടെന്ന് വെള്ളവുമായി അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. അത് കണ്ട് അയാൾക്ക് നേർക്ക് ഗണ്ണ് ചൂണ്ടുന്ന അവളോട്, ഞാൻ അവന് വെള്ളം കൊടുക്കാൻ പോകുന്നു, നിനക്കെന്നെ വെടിവെക്കണോ എങ്കിൽ വെക്ക് എന്ന് പറഞ്ഞ് സയീദിന് വെള്ളം നൽകാൻ ഇരിക്കുമ്പോൾ അവന്റെ കെട്ടഴിച്ചു വിടാമെന്ന് ചിന്തിക്ക പോലും വേണ്ട എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അനലൂസിയ. അങ്ങനെ മൈക്കിൾ സയീദിന് വെള്ളം നൽകി അനലൂസിയയും സംഘവും വിമാനത്തിന്റെ വാൽഭാഗത്തുണ്ടായിരുന്നതാണെന്നും എല്ലാവരും ക്യാമ്പിലേക്ക് വരികയായിരുന്നെന്നും സയീദിനെ അറിയിക്കുകയാണ്. അത് കേട്ട് വാൾട്ടിനെ തിരക്കുന്ന സയീദിനോട്, ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ട അന്ന് രാത്രി അതേഴ്സ് അവനെ കൊണ്ടുപോയി എന്ന് പറയുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഗോൾഫ് കളിച്ച് നിൽക്കുന്ന ജാക്ക് ഒരു ഗോൾഫ് ബോൾ കാട്ടിലേക്ക് അടിച്ച് പറത്തുകയാണ്. ശേഷം അതെടുക്കാനായി കാട്ടിലേക്ക് പോവുകയാണ് ജാക്കും കേറ്റും. അങ്ങനെ ആ ഗോൾഫ് ബോൾ കണ്ടുകിട്ടിയ ജാക്ക് അത് തിരികെ അടിച്ച് പറത്താൻ തയ്യാറായി നിൽക്കുമ്പോൾ ജാക്കിനപ്പുറത്തായി എന്തോ കണ്ട് ഭയന്ന് നിൽക്കുകയാണ് കേറ്റ്. അവളുടെ ഭയന്ന മുഖം കണ്ട് തനിക്ക് സൈഡിലേക്ക് നോക്കുന്ന ജാക്ക് ഒരു മനുഷ്യനെയും തോളിലിട്ട് അവിടെ ഇവിടെ കീറിയ അഴുക്കു വസ്ത്രങ്ങളുമായി 6 അടിയിലധികം പൊക്കത്തിൽ വന്ന് നിൽക്കുന്ന കരുത്തനായ മനുഷ്യനെ കണ്ട് നടുങ്ങി പുറകിലേക്ക് മാറുകയാണ്. അവർ ഭയന്നെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ എക്കോ, ആ ഡോക്ടർ അവിടെ എന്ന് ജാക്കിനോട് ചോദിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ പസിൽ ഗെയിമും കളിച്ച് ഹാസിലിരിക്കുകയാണ് ലോക്ക്. പെട്ടെന്ന് അവിടേക്ക് സോയറിനെയും താങ്ങിയെടുത്ത് കയറി വരുന്ന ജാക്ക് ചുട്ടുവിളന്ന് അവന്റെ ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ അവനെ ഹാച്ചിനുള്ളിലെ ഷവറിനടിയിൽ കൊണ്ടിരുത്തി കേറ്റിനോട് മരുന്നെടുക്കാനായി പറയുമ്പോൾ സോയറിനെ നോക്കി വിങ്ങി നിൽക്കുകയാണ് കേറ്റ്. അവളെ വേഗം മരുന്നിനായി ഓർമ്മിപ്പിച്ചു വിടുകയാണ് ജാക്ക്. അങ്ങോട്ടേക്ക് വരുന്ന ലോക്ക് ജാക്കിനോട് കാര്യം തിരക്കുമ്പോൾ ടൈമറിൽ കൗണ്ട് ഡൗൺ തുടങ്ങിയത് നോക്കാൻ ലോക്കിനെ ഓർമ്മിപ്പിച്ച് പറഞ്ഞു വിടുകയാണ് ജാക്ക്. ഈ സമയം ആ ഹാച്ചിനുള്ളിലെ സ്വാൻ സിമ്പിൾ ഉള്ള ധർമ്മ ഇനിഷ്യേറ്റീവിന്റെ ലോഗോ നോക്കി നിൽക്കുകയാണ് എക്കോ. പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ കണ്ട് പരിഭ്രമം ഒന്നുമില്ലാതെ അയാളോട് ഹലോ പറയുകയാണ് ലോക്ക്. അതേസമയം മറുവശത്ത് കാട്ടിൽ അനലൂസിയയ്ക്ക് അരികിൽ വന്നിരിക്കുന്ന ബെർണാർഡ് അയാൾക്ക് തന്റെ ഭാര്യയെ കാണണമെന്നും അവരുടെ ക്യാമ്പ് ഇവിടെ അടുത്താവുമെന്നും പറയുമ്പോൾ, നിങ്ങളുടെ ജീവൻ ഞാൻ എത്ര നാൾ സംരക്ഷിച്ചു ബെർണാർഡ്, ശരി നിങ്ങൾക്ക് പോകണോ പൊയ്ക്കോ എന്നവൾ പറയുമ്പോൾ അവളുടെ പ്ലാൻ പറയാൻ അവളോട് ആവശ്യപ്പെടുകയാണ് ലിബി. എന്നാൽ മൗനമായിരിക്കുകയാണ് അനലൂസിയ. അവൾക്കൊരു
ഒരു പ്ലാനുമില്ല. അവളുടെ മനസ്സിൽ കുറച്ച് കുറ്റബോധവും കയ്യിലൊരു ഗണ്ണും മാത്രമാണുള്ളത് എന്ന് സയ്യിദ് വിളിച്ചു പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വരുന്ന അനലൂസിയ, നിനക്ക് പ്ലാൻ വേണം അല്ലേ എന്ന് പറഞ്ഞ് മൈക്കിളിന്റെ അരികിൽ ചെന്ന് ക്യാമ്പിൽ നിന്ന് തോക്കിനായുള്ള കുറച്ച് ബുള്ളറ്റ്സ്, മിനിമം ഹാഫ് ബോക്സ് എങ്കിലും, ഒരു വലിയ ബാഗ്, കുറച്ച് മരുന്നുകൾ, ബ്ലാങ്കറ്റ്, ജീൻസ്, സോക്സ് എല്ലാം അവിടേക്ക് എടുത്തോണ്ട് വന്നാൽ സയ്യിദിനെ വിട്ടയക്കാമെന്ന് പറയുമ്പോൾ സയ്യിദിനെ ഒറ്റയ്ക്കാക്കിയിട്ട് താൻ പോകില്ല എന്ന് നിൽക്കുകയാണ് മൈക്കിൾ. അളിയാ നീ പോ, ഞാൻ സയ്യിദിനെ നോക്കി ഇവിടെ നിൽക്കാം എന്ന് ആംഗ്യം കാട്ടി ജിൻ നിൽക്കുമ്പോൾ അവിടുന്ന് പോവുകയാണ് മൈക്കിൾ. നീ കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോകുവാണോ, നിന്നെ കൊണ്ട് പറ്റില്ല അത് എന്ന് ലിബി പറയുമ്പോൾ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് എന്ന് മറുപടി പറയുകയാണ് അനലൂസിയ. എല്ലാം കേട്ടിരിക്കുകയാണ് സയ്യിദ്. നമുക്ക് വീണ്ടും അനലൂസിയുടെ ഫ്ലാഷ് ബാക്ക് കാണാം. ലോസ് ഏഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ബിൽഡിംഗിലേക്ക് പട്രോളിംഗ് കഴിഞ്ഞ് വന്നിറങ്ങുന്ന അനലൂസിയയോട് പതിവ് പോലെ ദേഷ്യം നിയന്ത്രിക്കാതെയുള്ള അവളുടെ പെരുമാറ്റത്തിലെ അതൃപ്തി അറിയിച്ച് അവളോട് സംസാരിക്കുകയാണ് റാക്സ്. അപ്പോഴാണ് മറ്റൊരു ഓഫീസർ എത്തി അവൾ തേടുന്ന പ്രതിയെ കിട്ടിയെന്ന് അറിയിച്ചിട്ട് പോകുന്നത്. അയാളെ കാണാനായി കയറി പോവുകയാണ് അനലൂസിയ. അത് ജെയ്സൺ മക്കോർമിക് എന്ന ആ പ്രദേശത്തെ ഒരു കുറ്റവാളിയായിരുന്നു. ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെ തെളിവുകൾ ഉണ്ടെന്നും അവളിനി അവനെ തിരിച്ചറിഞ്ഞാൽ മതിയെന്നും ക്യാപ്റ്റൻ ആവശ്യപ്പെടുമ്പോൾ അവനെ നോക്കി നിൽക്കുന്ന അനലൂസിയ ഇതവനല്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അത് കേട്ട് ക്യാപ്റ്റനായ അവളുടെ അമ്മ മറ്റുള്ളവരോട് അല്പനേരം പുറത്തു നിൽക്കാൻ പറഞ്ഞ ശേഷം, നീ എന്തായി ചെയ്യുന്നത്? നിന്റെ ദേഹത്ത് 4 ബുള്ളറ്റ്സ് ഇറക്കിയവനാണ്, അതും നിന്റെ അടിവയറ്റിൽ. നിന്നെ കൊല്ലാൻ ശ്രമിച്ചവൻ, ഇവന്റെ പേരിലുള്ള കേസുകളുടെ ലിസ്റ്റ് കാണണോ നിനക്ക്? അങ്ങനെയുള്ളവനെ ആളുകൾക്കിടയിലേക്ക് സ്വതന്ത്രനായി ഇറക്കി വിടണോ എന്ന് ചോദിക്കുമ്പോഴും, അത് ഇവനല്ല എന്ന് അയാളെ വിട്ടയക്കാൻ പറഞ്ഞിട്ട് പോവുകയാണ് അനലൂസിയ. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ കുറ്റബോധത്തോടെ ഷനോണിന്റെ ഡെഡ് ബോഡിക്ക് അരികിൽ വന്നിരിക്കുകയാണ് അന. മറുവശത്ത് ഹാച്ചിൽ എക്കോയോട് സംസാരിക്കുന്ന ലോക്കിനോട് ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞു നിൽക്കുകയാണ് എക്കോ. അങ്ങനെ കാട്ടിലൊരു അപകടത്തിൽ ഷനോൺ കൊല്ലപ്പെട്ടെന്നും വാൽഭാഗത്ത് നിന്ന് രക്ഷപ്പെട്ട അവർ ഇനി 4 പേർ ബാക്കിയുണ്ടെന്നും മനസ്സിലാക്കി നിൽക്കുന്ന ലോക്ക് മൈക്കിളും ജിന്നും ഇവിടേക്ക് വരാത്തത് എന്താണെന്നും തന്നെയും ഒപ്പം കൊണ്ട് പോകാമോ എന്നും എക്കോയോട് ചോദിക്കുമ്പോൾ അവിടെയുള്ള ആയുധശേഖരം നോക്കുന്ന എക്കോ ഇല്ല എന്ന് ലോക്കിന് മറുപടി നൽകുകയാണ്. അതേസമയം ഇൻഫെക്ഷൻ രക്തത്തിലും പടർന്ന് വിറച്ചു കിടക്കുന്ന സോയറിന് മരുന്ന് നൽകാൻ തുടങ്ങുകയാണ് ജാക്ക്. അവനെ താങ്ങി എഴുന്നേൽപ്പിക്കുകയാണ് കെയ്റ്റ്. പക്ഷെ ജാക്ക് മരുന്ന് നൽകുന്നത് സോയർ വിഴുങ്ങാതിരിക്കുന്നത് കണ്ട് താനത് ചെയ്തോളാം എന്ന് പറയുന്ന കെയ്റ്റ് താൻ കെയ്റ്റ് ആണെന്നും പറഞ്ഞ് സോയറിന്റെ നെറ്റിയിൽ മുത്തം നൽകി ആ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും മുത്തം നൽകിയിരിക്കുമ്പോൾ അത് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ജാക്ക്. എന്നാൽ സോയർ ആ മരുന്ന് വിഴുങ്ങിയത് കണ്ട് കൊള്ളാം, ഈ ചെവിയിലടക്കം പറയുന്ന രീതിയൊന്നും ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടില്ല എന്ന് സോയറിനെയും ചേർത്ത് പിടിച്ചിരിക്കുന്ന കെയ്റ്റിനോട് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ജാക്ക്. ഈ സമയം കാട്ടിൽ ഷനോണിന്റെ ഡെഡ് ബോഡിക്ക് അരികിൽ നിന്ന് തിരികെ വരുന്ന അനലൂസിയോട് അവൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ താൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ലെന്നും, പക്ഷെ ഒരാളെ കെട്ടിയിട്ട് നോക്കിയിരിക്കാൻ തനിക്കാവുന്നില്ലെന്നും, അതിനാൽ താൻ ബീച്ചിലേക്ക് പോകുവാണെന്നും ബെർണാർഡ് വന്ന് പറയുകയാണ്. ആളുകളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അനലൂസിയയ്ക്ക് തെറ്റുപറ്റുകയാണെന്നും നേതന്റെ കാര്യത്തിൽ താൻ അവൾക്കൊപ്പമായിരുന്നെന്നും, പക്ഷേ ഇത് എന്ന് ലിബിയും പറയുമ്പോൾ, പോ എല്ലാവരും പോയിവിടുന്ന് എന്ന് ജിനിനെ ഉൾപ്പെടെ അവിടുന്ന് പറഞ്ഞുവിടുകയാണ് അനലൂസിയ. സയ്യിദിനെ ഇട്ടിട്ട് പോകാൻ മടിക്കുന്ന ജിനിനോട് പൊയ്ക്കോളാൻ സയ്യിദ് കണ്ണു കാണിക്കുമ്പോൾ അങ്ങനെ ജിന്നും അവിടുന്ന് പോവുകയാണ്. ശേഷം സയ്യിദിനെ നോക്കിയിരിക്കുകയാണ് അനലൂസിയ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ കാട്ടിലൂടെ പാഞ്ഞോടുകയാണ് മൈക്കിൾ. അയാൾ ഓടിയെത്തിയത് സണ്ണിന്റെ തോട്ടത്തിലും, അതോടെ ജിന്നിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ആദ്യോടെ നിൽക്കുകയാണ് സൺ. ജിന്നിന് കുഴപ്പമൊന്നും ഇല്ലെന്നും എല്ലാം പറയാമെന്നും പറയുന്ന മൈക്കിൾ തന്നെ ഇപ്പോൾ ജാക്കിന് അരികിൽ കൊണ്ടുപോകാൻ അവളോട് ആവശ്യപ്പെടുകയാണ്. അതേസമയം ഹാച്ചിനുള്ളിൽ ഷനോൺ മരിച്ചുതറിഞ്ഞ് കലിപ്പായ ജാക്ക് എക്കോയോട് തന്നെ മറ്റുള്ളവരുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറയുകയാണ്. അത് കേട്ടിട്ടും കമാ എന്നൊരു അക്ഷരമുണ്ടാതിരിക്കുകയാണ് എക്കോ. അയാളല്ല പ്രശ്നക്കാരനെന്നും സോയറിനെ രക്ഷിക്കാൻ ശ്രമിച്ചത് അയാളാണെന്നും, ജാക്കിനെ ലോക്ക് തണുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഒന്ന് നിർത്തടോ, ഷനോണിനെ കൊന്നു, സോയറിനെ പകുതി കൊന്നിട്ട് കൊണ്ടുവന്നു എന്ന് ലോക്കിനോട് പറയുന്ന ജാക്ക് എക്കോയെ നോക്കി, നിങ്ങൾ എന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ടോ അതോ ഇവിടെ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പോകുവാണോ എന്ന് ചോദിക്കുമ്പോൾ വളരെ ശാന്തനായിരിക്കുന്ന എക്കോ, ഞാൻ എന്ത് പറഞ്ഞാലും അത് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കും, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെ അങ്ങ് ഇരിക്കാൻ പോവാം എന്ന് പറയുമ്പോഴാണ് പുറത്ത് ജാക്കിനെ വിളിച്ചുകൊണ്ട് മൈക്കിൾ വരുന്നത്. അപ്രതീക്ഷിതമായി മൈക്കിൾ വന്നത് കണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ് എക്കോ. മൈക്കിളിനെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ജാക്ക്, ഇനി നിന്റെ ആവശ്യമില്ല എന്ന മട്ടിൽ എക്കോയെ നോക്കി നടക്കുകയാണ്. ശേഷം തോക്കിൽ ബുള്ളറ്റ്സും ലോഡ് ചെയ്ത് നിൽക്കുന്ന ജാക്ക് മൈക്കിളിന് അങ്ങോട്ടേക്കുള്ള വഴി അറിയാമല്ലോ എന്ന് ചോദിച്ചുറപ്പിക്കുകയാണ്. ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി എന്നവരെ തടയാൻ ശ്രമിക്കുകയാണ് ലോക്ക്. പക്ഷേ ഷനോൺ മരിച്ചു, സയ്യിദ് അവിടെ തോക്കിന് മുൻപിൽ, എല്ലാം തനിയെ ശരിയാവുമെന്നാണെങ്കിൽ താൻ അവിടെ ഇരുന്നോ എന്ന് ലോക്കിനോട് പറയുന്ന ജാക്ക് മൈക്കിളിനും തോക്ക് നൽകി അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. പെട്ടെന്നാണ് നിൽക്ക് പ്ലീസ് എന്നവരെ തടഞ്ഞുകൊണ്ട് എക്കോ മുന്നോട്ടേക്ക് വരുന്നത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സമാധാനമോ പ്രതികാരമോ അതോ നീതിയോ? നിങ്ങൾ ഈ തോക്കുമെടുത്ത് പോകുന്നുണ്ടല്ലോ, എന്താ വേണ്ടത്? അനലൂസിയയ്ക്ക് ഒരു കയ്യബദ്ധം പറ്റി എന്ന് എക്കോ പറയുമ്പോൾ അനലൂസിയ എന്ന പേര് കേൾക്കുന്ന ജാക്ക് ഒരിക്കൽ കൂടി താൻ കേട്ടത് ഉറപ്പിക്കാനായി എക്കോയോട് അത് ചോദിക്കുകയാണ്.
അനലൂസിയയ്ക്ക് ഒരു തെറ്റുപറ്റി എന്നെക്കോ ആവർത്തിക്കുമ്പോൾ അവളെ പരിചയമുള്ള ജാക്ക് അനലൂസിയാണോ ഇതിനെല്ലാം പിന്നിൽ എന്നൊരു ദീർഘനിശ്വാസത്തോടെ തൻ്റെ തലയ്ക്ക് കൈകൊടുക്കുമ്പോൾ അവിടെ നിന്ന കേറ്റും സണ്ണും മറ്റുള്ളവരും ജാക്കിന് അവളെ പരിചയമുണ്ടോ എന്ന് അതിശയത്തിൽ അയാളെ നോക്കി നിൽക്കുകയാണ്. തോക്കില്ലാതെ വരാമെങ്കിൽ ജാക്കിനെ മാത്രം അവിടെ താൻ കൊണ്ടുപോകാമെന്ന് എക്കോ പറയുമ്പോൾ തോക്ക് ലോക്കിനെ ഏൽപ്പിക്കുകയാണ് ജാക്ക്. ഈ സമയം കാട്ടിൽ സയീദിനോട് അയാളുടെ നാടും അയാൾക്ക് മക്കളുണ്ടോ എന്നും തിരക്കിയിരിക്കുകയാണ് അനലൂസിയ. തനിക്ക് മക്കളില്ലെന്നും അവൾക്ക് മക്കളുണ്ടോ എന്നും തിരികെ ചോദിക്കുന്ന സയീദ് അവൾ അയാളെ കൊല്ലാൻ പോകുവാണോ എന്ന് ചോദിക്കുമ്പോൾ കൊല്ലണോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് അന. അതോടെ 40 ദിവസം മുൻപ് താൻ ഈ ദ്വീപിൽ വന്നതിന് ശേഷം ഒരാളെ ക്രൂരമായി ഉപദ്രവിച്ചെന്നും മുൻപ് പലരെയും താൻ അത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ഓരോ രാത്രികളിലും അവരുടെ എല്ലാ നിലവിളികൾ താൻ കേൾക്കാറുണ്ടെന്നും പറയുന്ന സയീദ്, നിനക്കെന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം, അത് നിന്റെ നിയോഗമായിരിക്കും എന്ന് പറയുമ്പോൾ സയീദിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന അനലൂസിയ അയാൾക്ക് അരികിലേക്ക് ചെന്നിരിക്കുകയാണ്. ശേഷം താനൊരു പോലീസുകാരിയായിരുന്നെന്നും ഒരു രാത്രി ഒരു വീട്ടിൽ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ച ഒരു അക്രമിയെ നേരിടാനായി താനും തന്റെ പാർട്ട്ണറും പോയെന്നും അവിടെ വെച്ച് സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞ് അവൻ ഐ ഡി കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്റെ അരികിൽ വരാൻ താൻ അനുവദിച്ചുവെന്നും പിന്നെ ഒരു വെടിയൊച്ച മാത്രമാണ് താൻ കേട്ടതെന്നും അന്ന് നിലത്ത് വീഴുമ്പോൾ മരിച്ചു എന്നാണ് കരുതിയതെന്നും ഇപ്പോഴും മരിച്ചതുപോലെയാ താനെന്നും അനലൂസിയ പറയുമ്പോൾ നിന്നെ ഷൂട്ട് ചെയ്തവൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ് സയീദ്. അത് കേട്ട് പല്ല് ഞെരിച്ചമർത്തിയിരിക്കുന്ന അനലൂസിയ തന്റെ ഫ്ലാഷ് ബാക്ക് ഓർക്കുകയാണ്. ഒരു ബാറിലിരുന്ന് തന്നെ കൊല്ലാൻ ശ്രമിച്ച ജെയ്സൺ എന്ന അക്രമിയെ നിരീക്ഷിച്ചിരിക്കുന്ന അനലൂസിയ ബാറിൽ നിന്നിറങ്ങിയ അവനെ പിന്തുടർന്ന് ആളൊഴിഞ്ഞ ഒരു പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് ജെയ്സൺ എന്നവനെ പേര് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കി എനിക്ക് നിന്നെ അറിയാമോ എന്ന് ചോദിക്കുന്ന അവനോട് താൻ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് 3 റൗണ്ട് വെടിയുതിർക്കുകയും ചുറ്റും നോക്കി ആരുമില്ലെന്നുറപ്പിച്ച് അവന്റെ തലയിൽ വീണ്ടും 3 റൗണ്ട് വെടിയുതിർക്കുകയും ചെയ്യുകയാണ് അനലൂസിയ. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ അവൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചിരിക്കുകയാണ് സയീദ്. ഒന്നുമില്ല, അവൻ ആർക്കും കണ്ടെത്താനായിട്ടില്ല എന്ന് പറഞ്ഞെഴുന്നേൽക്കുന്ന അനലൂസിയ എക്കോ വിമാനത്തിന്റെ ഭാഗം കൂർപ്പിച്ച് തയ്യാറാക്കിയ കത്തി ഉപയോഗിച്ച് സയീദിന്റെ കെട്ടഴിച്ച് അയാളെ മോചിപ്പിക്കുകയും തന്റെ കയ്യിലുള്ള ആയുധങ്ങൾ താഴെയിടുകയും ചെയ്ത് അതെടുക്ക്, ഞാനിത് അർഹിക്കുന്നു എന്ന് പ്രതികാരം ചെയ്തോളാൻ സയീദിനോട് പറഞ്ഞ് ധൈര്യത്തിൽ നിൽക്കുമ്പോൾ ഗണ്ണെടുത്ത് എഴുന്നേൽക്കുന്ന സയീദ് പക്ഷെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്ന ശേഷം, നമ്മൾ രണ്ടുപേരും ഇതിനകം മരിച്ചുവെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുന്നതിൽ എന്ത് പ്രയോജനം എന്ന് അവിടുന്ന് ഷനോണിന്റെ ശവശരീരത്തിന് അരികിലേക്ക് നടക്കുകയാണ്. അവളുടെ ആ ഡെഡ് ബോഡി കൈകളിലെടുത്ത് ചേർത്ത് പിടിച്ച് സയീദ് കരഞ്ഞിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നോക്കി കുറ്റബോധത്തിൽ മുഖം തിരിക്കുകയാണ് അനലൂസിയ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഹാച്ചിൽ രക്തത്തിൽ ഇൻഫെക്ഷനായി വിറച്ചു കിടക്കുന്ന സോയറിന് അരികിൽ അവനെ നോക്കിയിരിക്കുകയാണ് കെയ്റ്റ്. മറുവശത്ത് കടൽ തീരത്ത് മൈക്കിളിനെ കണ്ട വാൾട്ടിന്റെ നായ വിൻസെന്റ് അയാൾക്ക് അരികിലേക്ക് ഓടി വരികയാണ്. ഒരു വശത്ത് തന്റെ ഗിത്താറും വായിച്ചിരിക്കുകയാണ് ചാർലി. അപ്പോഴാണ് ജിന്നും അയാൾക്കൊപ്പം മറ്റു രണ്ട് പുതുമുഖങ്ങളായ ബെർണാർഡും ലിബിയും ആ ബീച്ചിലേക്ക് നടന്നു വരുന്നത്. ജിന്നിനെ കണ്ട് അയാൾക്ക് അരികിലേക്ക് ഓടുകയാണ് ചാർലി. ആരൊക്കെയോ വരുന്നതും കണ്ട് എഴുന്നേൽക്കുകയാണ് റോസ്. എല്ലാവരും ജിന്നിന് ചുറ്റും കൂടുമ്പോൾ തന്റെ ഭാര്യ റോസിനെ തേടുകയാണ് ബെർണാർഡ്. ആളുകൾ കൂടിയ സ്ഥലത്തേക്ക് വന്ന റോസ് അപ്രതീക്ഷിതമായി അവിടെ തന്റെ ഭർത്താവ് ബെർണാർഡിനെ കണ്ട് ആനന്ദ കണ്ണീരോടെ നിൽക്കുമ്പോൾ അതേ ആനന്ദ കണ്ണീരോടെ റോസിന് അരികിലേക്ക് ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിക്കുകയാണ് ബെർണാർഡ്. സണ്ണിനെ തിരയുന്ന ജിൻ അപകടമൊന്നുമില്ലാതെ സുരക്ഷിതമായി തിരിച്ചു വന്ന അയാളെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന സ്ഥാൻ. മറ്റൊരു വശത്ത് കാട്ടിൽ അനലൂസിയയ്ക്ക് അരികിലേക്ക് ജാക്കുമായി വരുന്ന എക്കോ. അവർ പോകുന്ന വഴിയിൽ വെച്ച് ഷനോണിന്റെ ഡെഡ് ബോഡിയും എടുത്ത് കരഞ്ഞു നടന്നു വരുന്ന സയീദിനെ കണ്ട് അയാളോട് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന ജാക്ക്. സയീദിന് പുറകെ ഒരകലം പാലിച്ച് നടന്നു വരുന്ന അനലൂസിയ. മൗനമായി പരസ്പരം നോക്കി നിൽക്കുന്ന ജാക്കും അനലൂസിയയും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ദ്വീപിന്റെ ഇരുവശങ്ങളിലായി എല്ലാവർക്കും നേതൃത്വം നൽകിയിരുന്ന ജാക്കിന്റെയും അനലൂസിയുടെയും കണ്ടുമുട്ടൽ ഈ ദ്വീപിലെ അവരുടെ അതിജീവനത്തിന്റെ പുതിയ വഴികൾ തുറക്കുമോ? അതോ അനലൂസിയ അവിടെ ഒറ്റപ്പെടുമോ? എക്കോയുടെ വരവ് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമോ? കാത്തിരിക്കുക, കഥ തുടരും. ടിൽ ദെൻ ബൈ.